അഞ്ചുക്ക എനിക്കൊരു ടോപ്പിക് ചെയ്യണമെന്നുണ്ട്. സത്യം പറയാലോ, എനിക്ക് ഈ ടോപ്പിക് എടുക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ലാന്നല്ല, എനിക്ക് ഈ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാല് എനിക്ക് കൊറേ കമന്റ്സ്. ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂലും അതേപോലെ നമ്മുടെ ചാനലിൽ തന്നെ ഈ കണ്ടന്റ് ചെയ്തപ്പോ കൊറേ പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ഇത് പല മതത്തിലും തെറ്റാണ്, മതപരമായിട്ട് തെറ്റാണ്, പല കൾച്ചർ ഇതില് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മള് എപ്പോഴും മതം കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ചാനലില്, നമ്മള് സയന്റിഫിക്കലി കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പൊ എന്ത് ഈ കമന്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം, കുറെ മെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുള്ള ഒന്നാണ് പീരിയഡ്സ് ആൻഡ് സെക്സ്. പീരിയഡ്സിന്റെ ടൈമില് സെക്സ് ചെയ്യാൻ പാടോ, ഇതാണ് ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതില് സ്ത്രീകളെ എനിക്ക് അയക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് പീരിയഡ്സിന്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ സെക്സിനോട് താല്പര്യം തോന്നുന്നത്, അതെന്തെങ്കിലും പ്രശ്നമാണോ, ഇനി ആ സമയത്ത് സെക്സ് ചെയ്താൽ വല്ല പ്രശ്നമുണ്ടോ, പാർട്ട്ണറിനോട് ഇത് സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ, ഹസ്ബൻഡിനോട് സംസാരിച്ചാൽ ഒരു മോശമാവും, കാരണം ബ്ലഡ് ആണല്ലോ വരുന്നത്, അപ്പൊ അവർക്കൊരു അറപ്പും ഡിസ്കസ്റ്റിംഗ് ആവോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും പീരിയഡ്സിന്റെ ടൈമിൽ എനിക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നുന്നത്, ഇനി വല്ല ഹെൽത്തിന് പ്രോബ്ലം വരും, ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ അങ്ങനെ വരും, അങ്ങനെ 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 പിന്നെ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഈ ടോപ്പിക്ക് ചെയ്യാം അല്ലേ, നമുക്ക് ഈ ടോപ്പിക്ക് ചെയ്യാം പീരിയഡ്സ് ആൻഡ് സെക്സ്. ഇതെന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പല മതപരമായിട്ടും കൾച്ചർപരമായിട്ടും ഇപ്പോഴും പറയുന്നത് ഇംപ്യുർ, ഇമ്മോറൽ, പിന്നെ അതേപോലെ ഡിസ്കസ്റ്റിംഗ്, ബാഡ്, ടാബൂ, പല ടാഗ് ലൈൻസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ മാറ്റി നിർത്തി സയന്റിഫിക്കലി ആയിട്ട് സംസാരിക്കുമ്പോൾ But you should understand that periods is a natural process. Period ennu parayumbol natural process aanu. Normal aayittu consider cheyanda, normalize cheyanda oru sadhanaanu periods ennu parayunnathu. Ella maasam aavunna oru kaaryam. Adu impure alla orikkalum. Allengi oru mosham alla, onnum alla ennu parayunnathu. അംജുക്ക പറഞ്ഞ പോലെ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ പീരിയഡ്സിന്റെ ടൈമിൽ സെക്സ് എന്ന് പറയുന്നത് യാതൊരു പ്രശ്നമല്ല. അപ്പൊ ഭർത്താവിനോട് ഇത് പറഞ്ഞോളൂ, നമുക്ക് പാർട്ട്നർ തമ്മിൽ എന്തിനാ, നമ്മള് പാർട്ട്ണർ എന്ന് പറഞ്ഞ എന്താ, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്നേ അല്ലേ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഞാൻ പറയാം, പല സ്ത്രീകൾക്കും ഇതേപോലെ പീരിയഡ്സിന്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഹോണി അല്ലെങ്കിൽ സെക്സിനോടുള്ള താല്പര്യം കൂടുന്നത് ഈ ഒരു പീരിയഡ്സിന്റെ സമയത്തായിരിക്കും. അത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും അങ്ങനെ ആയിരിക്കും. എന്നാ മറിച്ച് ചില സ്ത്രീകൾക്ക് സെക്സിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല, കാരണം അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു സമയം. അപ്പൊ രണ്ട് കാറ്റഗറി ഉണ്ട്, ഒന്ന് ആ സമയത്ത് താല്പര്യം തോന്നുന്നവരും, രണ്ടാമത് അപ്പൊ ഇത് രണ്ടും നമ്മള് പ്രയോറിറ്റിയിൽ വെക്കണം. പാർട്ട്ണറിനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡ്, അപ്പൊ അവരുടെ ഇതും കൂടി നോക്കണം. കാരണം ബ്ലഡ് ആണ് വരുന്നത്, എല്ലാവർക്കും ഇത് ഒരുപോലെ താല്പര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല. സെക്സ് രണ്ടുപേരും അത് പീരിയഡ്സിന്റെ ടൈമിലെന്നല്ല, ഏതൊരു സമയത്ത് പീരിയഡ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസെന്റ് എന്ന് പറയുന്നത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഓപ്പൺ അപ്പ്, അത്രേ ഉള്ളൂ. പീരിയഡ്സിന്റെ ടൈമില് സെക്സ് യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇത് തോന്നുന്നത് എന്തെങ്കിലും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അല്ല, പല സ്ത്രീകൾക്കും തോന്നും. ഇനി ഇതിന്റെ കുറച്ച് നല്ല വശങ്ങളുണ്ട് പീരിയഡ്സിന്റെ ടൈമില്. റിസർച്ചുകൾ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, സ്റ്റഡീസ് പറയണത് പീരിയഡ്സിന്റെ ടൈമില് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ മെനസ്ട്രൽ ക്രാമ്പ്, വേദനക്ക് കുറവും, അതേപോലെ ഹെഡ് ഏക്ക് ആ സമയത്ത് വരുന്ന തലവേദനക്ക് കുറവ്, ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ ഇല്ലാതാക്കാൻ, മെയിൻ പാർട്ട് മൂഡ് സ്വിങ്സ് കുറച്ച് കൺട്രോൾ, ഇതൊക്കെ ആക്കാൻ ഈ ഒരു പീരിയഡ്സിന്റെ ടൈമിൽ സെക്സ് ഗുണം ചെയ്യുന്നു എന്നാണ് പറയണത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, ആ സമയത്ത് സെക്സ് പോയിട്ട് ഒന്നിനെ കുറ്റം ചിന്തിക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ട്, കാരണം അത്രയും ബുദ്ധിമുട്ടുന്ന അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അല്ലാണ്ട് എല്ലാവരുടെയും കാര്യമല്ല ഇതിലിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തേന്ന് പറയണത്, എന്നോട് ചോദിക്കാറുള്ള കാര്യം, സെക്സ് ഈ പീരിയഡ്സിന്റെ ടൈമിൽ സെക്സ് ചെയ്യുന്നത് സേഫ് അല്ലേ, കുട്ടികളാവില്ലല്ലോ, പ്രഗ്നന്റ് ആവില്ലല്ലോ എന്നുള്ളതാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. സെക്സ് പീരിയഡ്സ് ഉണ്ടായിട്ട് നിങ്ങൾ സെക്സ് ചെയ്ത അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളാവാനുള്ള ചാൻസ് ഉണ്ട്, കൂടുതലല്ല, കുറവാണ്, ചാൻസസ് കുറവാണ്, എന്നാലും ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സ്പേമിന് ഒരു 5 days വരെ ഒക്കെ ജീവിക്കാൻ പറ്റും ഉള്ളിൽ. അപ്പോ പീരിയഡ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ സംഭവം, നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാവുന്നതാണ്. അപ്പോ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആണെങ്കിൽ ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ആയേക്കാം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്നോട് പലവരും, ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോ, ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എനിക്ക് കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ സമയത്ത് സെക്സ് ചെയ്ത് എന്ത് നല്ലതല്ല അങ്ങനെ, കാരണം ഇൻഫെക്ഷൻ വരും, ഇത് വരും, വരും, അങ്ങനെ മാത്രല്ല അവര് പഠിച്ചത് അങ്ങനെ ആയിരിക്കും. അത് നമ്മള്
ഇപ്പൊ നമ്മൾ ഓരോ നമുക്ക് ഒരിക്കലും അത് കുറ്റം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ മതപരമായിട്ട് അത് ഏത് മതത്തിൽ പഠിപ്പിക്കുന്നതാണെങ്കിലും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയണത്. കാരണം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഇപ്പോ എന്ന് പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, നമ്മുടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, കുറേ മാറി. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിന് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെട്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ബ്ലഡ് കാരണം നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഒന്നും ഇൻഫെക്ഷൻസ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോണില്ല. മറിച്ച് നിങ്ങളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും തരത്തിലൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ മെനസ്ട്രൽ ബ്ലഡിൽ കൂടെ അതെല്ലാം ഏത് ഫ്ലൂയിഡിൽ കൂടെയും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് ഈ കോണ്ടോം കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഇതേപോലത്തെ ഇതൊന്നും സ്പ്രെഡ് ചെയ്യാതെ. അതെ, അതിനാണ് നമ്മൾ കോണ്ടം യൂസ് ചെയ്യുന്നത്, ഇതേപോലെ STIs ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ. സോ അപ്പോ നിങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങളെ പാർട്ട്ണറിന് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ലെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടം യൂസ് ചെയ്യണം, ഉറപ്പായിട്ടും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പീരിയഡ്സിന്റെ ടൈമിൽ എന്തായാലും ഇൻഫെക്ഷൻ വരും നിങ്ങൾ സെക്സ് ചെയ്താൽ അത് തെറ്റായ ഒരു ധാരണയാണ്. മറിച്ച് പാർട്ട്ണർക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങോട്ട് സ്പ്രെഡ് ആവാൻ പോകുന്നത്. അപ്പൊ പീരിയഡ്സ് ടൈമിൽ സെക്സ് ഓക്കെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പാർട്ട്ണറിനോട് സംസാരിക്കുക, ഓപ്പൺ അപ്പ് ചെയ്യുക, കൺസെന്റ് ചെയ്യുക, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ് ഗോ അഹെഡ്. പിന്നെ ഈ കാലത്ത് പീരിയഡ്സ് വളരെ നോർമലൈസ് ചെയ്യേണ്ട ഒന്നാണ്. പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു അശുദ്ധിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോ ഇത് കുറേ പേർക്ക് ഇതിനോട് എതിരി കാര്യം വിയോജിപ്പ് ഉണ്ടായിരിക്കും, കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ വളരെ സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഇതിൽ സംസാരിച്ചേക്കുന്നത്. ആൻഡ് വി ആർ നോട്ട് അഗൈൻസ്റ്റ് എനി റിലീജിയൻ. അതെ, ഞങ്ങൾ ഒരു റിലീജിയൻ ആയിട്ടോ അഗൈൻസ്റ്റോ കാര്യങ്ങളല്ല. നിങ്ങൾ എന്തായാലും പീരിയഡ്സിന് സെക്സ് ചെയ്തേ പറ്റൂ, അതല്ല ഒരിക്കലും, അങ്ങനെ ഒരിക്കലും. വീണ്ടും ഞാൻ പറയുകയാണ്, താല്പര്യമില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, നിങ്ങൾ അവരെ കൺസേൺ അല്ലാണ്ട് അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. താല്പര്യമുള്ള സ്ത്രീകളുണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറയുവാണ്, സ്ത്രീകൾക്ക് ഇപ്പൊ താല്പര്യമുണ്ട്, സെക്സിനോട് നല്ല താല്പര്യമുണ്ട് പീരിയഡ്സിന്റെ ടൈമില്. പക്ഷെ നിങ്ങൾ ഹസ്ബൻഡിനോ പാർട്ട്ണർക്കോ അതിന് താല്പര്യമില്ല എന്ന് വെച്ചിട്ട് അവരോട് ചോദിക്കരുത് അതെന്താ താല്പര്യമില്ലാത്ത നിങ്ങൾക്ക് ഇതാണോ അറപ്പാണോ. ആ പാടില്ല, കാരണം ചോയ്സാണ്, പലർക്കും പല ചോയ്സും കാര്യങ്ങളാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡിസിഷൻ റെസ്പെക്ട് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. ബൈ ബൈ.